ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്രേയ ഗംഗയെ കളിയാക്കുന്നത് കേട്ടിട്ടാണെങ്കിൽ മഹി ശ്രേയ വഴക്ക് പറയുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാകത്തില്ല, ശ്രേയക്കാണെങ്കിൽ ഗംഗയ്ക്കുള്ള കഴിവുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു, ഗംഗയെ പോലെ ഒന്ന് നന്നായിട്ട് പെരുമാറാൻ പോലും ശ്രേയക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയാണെങ്കിൽ എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, അതിനും ഒരു കഴിവ് വേണമെന്നൊക്കെ. അതിനുശേഷം ശ്രേയ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. മഹിയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇംഗ്ലീഷിലുള്ള പ്രസംഗം പഠിപ്പിച്ചു തരാം, മാളുവും ഗംഗയും കൂടെ ആണെങ്കിൽ എൻ്റെ റൂമിലേക്ക് വന്നോളാം എന്ന് പറയുന്നു. മാളുവിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് നകുലിനെയാണ്. നകുലിനാണെങ്കിൽ ഗുണ്ടയുടെ ഫോൺ വരുന്നുണ്ട്. ഗംഗ ഇതുവരെ എന്താണ് കൊണ്ടു തരാത്തതെന്നൊക്കെ ചോദിക്കുന്നു. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന്. ഇനി എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ മാത്രമേ അവളെ കൂട്ടിട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഗുണ്ടയപ്പോൾ പറയുന്നുണ്ട്, ബോസ് ആണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടതു മുതൽ ഇപ്പൊ തന്നെ വേണമെന്നാണ് പറയുന്നത്, ഇന്ന് രാത്രി തന്നെ അവളെ കടത്തണമെന്നൊക്കെ പറയുന്നു. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, അത് വലിയ റിസ്ക് ആണെന്നൊക്കെ. ഗുണ്ടയപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ബോസിന്റെ തീരുമാനമാണ്, നിനക്ക് ബോസിനെ അറിയാമല്ലോ, അല്ലെങ്കിൽ നിന്നെ തന്നെ അയാൾ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നു. എത്രയും പെട്ടെന്ന് ഗംഗയെ കൊണ്ട് എത്തിച്ചിരിക്കണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ഫോൺ വെക്കുന്നു. പിന്നീട് മാളും ഗംഗയാണെങ്കിൽ മഹിയുടെ റൂമിലേക്ക് വരുന്നു. മഹിയാണെങ്കിൽ മദേഴ്സ് ഡേയെ കുറിച്ചുള്ള പ്രസംഗമൊക്കെ മാളുവിന് പറഞ്ഞു കൊടുക്കുന്നു. മാളു ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴും എന്താ മദറിന് മാത്രം ഇത്ര സ്നേഹം കൂടുതലെന്നൊക്കെ. മഹി ആ സമയത്ത് പറയുന്നുണ്ട്, മാളുവിന്റെ ശരീരത്ത് ഒരു ഭാരം വെച്ചാൽ മാളുവിന് എങ്ങനെയായിരിക്കും സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഓരോ അമ്മമാരും 10 മാസം കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് ആ വെയിറ്റ് സഹിച്ച് കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല, അവരെ ഒരു ശരീരത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് അമ്മമാർക്കാണെങ്കിൽ കുട്ടികളെ പിരിയാനേ പറ്റത്തില്ല, അവർക്ക് ജീവനാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മാളു പറയുന്നുണ്ട്, എന്നെ എൻ്റെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്നിട്ടും എന്നെ പിരിഞ്ഞു പോയല്ലോ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, മോളുടെ അമ്മ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു, മോള് ജനിച്ചതിൽ പിന്നെ എൻ്റെ കാര്യത്തെക്കാട്ടിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് മോളുടെ കാര്യത്തിലാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മാളു പറയുന്നുണ്ട്, ഗംഗ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരനാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ് ആദ്യം വിളിക്കുക എന്ന്. എൻ്റെ അമ്മയെ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നിരിക്കും, അതുകൊണ്ടായിരിക്കും നേരത്തെ വിളിച്ചതെന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ ആഗ്രഹം പോലെ നല്ല കുട്ടിയായിട്ട് മിടുക്കിയായിട്ട് വളർന്നു വരണമെന്നൊക്കെ. ഗംഗ പറയുന്നത് കേട്ട് മാളു അങ്ങനെ തന്നെ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം മഹിയാണെങ്കിൽ മാളുവിന് പ്രസംഗമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഗംഗയാണെങ്കിൽ മഹിയോടും മാളുവിനോടും പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എന്നെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, അതിനെന്തിനാണ് വിഷമിക്കുന്നത്, ഇനിയും പഠിക്കാമല്ലോ, ഞാൻ പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നു. മഹി ഇപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും പഠിപ്പിക്കാമെന്നൊക്കെ. മാളു ഇപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ബുക്കൊക്കെ തരാമെന്ന്. മഹി ഇപ്പോൾ പറയുന്നുണ്ട്, നന്നായിട്ട് പഠിച്ചോണം, അല്ലെങ്കിൽ നല്ല അടി തരുമെന്നൊക്കെ. മാളു ഇപ്പോൾ പറയുന്നുണ്ട്, നല്ല ചൂരലൊക്കെ വെട്ടി വെക്കണം ഗംഗയ്ക്ക് വേണ്ടി എന്നൊക്കെ. അതിനുശേഷം ഗംഗ അടുക്കളയിലേക്ക് വരുമ്പോൾ സീമ ചേച്ചി ചോദിക്കുന്നുണ്ട്, മഹി സാർ ആണെങ്കിൽ ഗംഗയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ. ആ സമയത്ത് ഗംഗ സത്യമാണെന്നൊക്കെ പറയുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും പറയുന്നു, എനിക്കാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടേ ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല, ഇപ്പൊ എൻ്റെ ആഗ്രഹം മഹിയെ മനസ്സിലാക്കിയെന്നൊക്കെ പറയുന്നു. സീമ ചേച്ചി ഗംഗയോട് ചോദിക്കുന്നുണ്ട്, ഗംഗയുടെ മനസ്സിലാണെങ്കിൽ മഹിസാറിന് ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തെ പോലെയാണ്, എൻ്റെ ദൈവമാണ്, എനിക്ക് എപ്പോഴും നല്ല കടപ്പാടുണ്ടെന്നൊക്കെ പറയുന്നു. സീമ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ഗംഗയെ പോലെ ഒരു പെൺകുട്ടിയെ കാണാനേ കിട്ടത്തില്ല, ഞാൻ പോലും അങ്ങനെയല്ല, എനിക്കാണെങ്കിൽ കുറെ സ്വാർത്ഥതകളുണ്ട്. ഗംഗയ്ക്കാണെങ്കിൽ സ്വന്തം ജീവിതത്തെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് മഹിസാറിന്റെ ജീവിതത്തിന് വേണ്ടിയാണ്, ഇതുപോലെ ഒരു മനസ്സ് ആർക്കും കാണില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്താണെങ്കിൽ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട്, തനിച്ച് സംസാരിക്കണം, എൻ്റെ കൂടെ വരാനെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു. മുത്തശ്ശിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ തറവാട്ടിലേക്ക് പോകാമെന്ന്, ഇവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, മുത്തശ്ശി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അനുസരിക്കുന്നില്ല, പിന്നെന്താണ് പ്രശ്നം, എനിക്ക് മാളുവിൻ്റെയും മഹിയേട്ടൻ്റെ കൂടെയും കുറച്ച് നാൾ കൂടെ അല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് പറഞ്ഞാൽ എന്താണ് മനസ്സിലാകാത്തത്, ഇവിടെ നിന്നാൽ ഇനിയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ നിൻ്റെ തലയിൽ വരും, അത് മാത്രമല്ല നകുൽമോനെയാണെങ്കിൽ നീ വലിയ മൈൻഡ് ഒന്നും ചെയ്യും
ചെയ്യുന്നില്ല. ആ മോനാദം വിഷമമാകുന്നുണ്ട്. വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ പാതി കല്യാണം കഴിഞ്ഞതുപോലെയൊക്കെയാണെന്ന് പറയുന്നു. എന്തായാലും നമുക്ക് തറവാട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, ഇത് മാത്രമല്ല ഇനിയും ഒരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. ഗൗരി ചേച്ചിയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം, അതിനെക്കുറിച്ചും എനിക്ക് അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, അത് നീ ഉറപ്പായിട്ടും അന്വേഷിക്കേണ്ട, അതിന്റെ പുറകെ പോയാൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിന്നെയും ഇല്ലാതാക്കും. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നീ ഇനി ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോയാൽ നീ ഇവിടെ നിൽക്കുകയേ വേണ്ട, ഇപ്പം തന്നെ പോകാമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ ഇനിയും അന്വേഷിക്കത്തില്ല എന്നൊക്കെ. മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട്, നീ എനിക്ക് വാക്ക് തരണം, ഗൗരിയുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കരുതെന്നൊക്കെ. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ അന്വേഷിക്കില്ല എന്നൊക്കെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ നീ വിവാഹം വരെ ഇവിടെ നിന്നോളൂ, പക്ഷെ നീ വാക്ക് തെറ്റിച്ചാൽ ഉറപ്പായിട്ട് നിന്നെ കൂട്ടി ഞാൻ അപ്പോൾ തന്നെ തറവാട്ടിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നകുൽ കൈലാസത്തിലേക്ക് വരുന്നു. കൈലാസത്തിലേക്ക് വരുമ്പോൾ ഗംഗയാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കണ്ടു. ഗംഗയാണെങ്കിൽ നകുലിനെ കാണുമ്പോൾ ചിരിക്കുന്നു. ആ സമയത്ത് നകുൽ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഗംഗയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, ഒരു ലോട്ടറി അടിച്ചതുപോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.